സൗബിൻ ഷാഹിറിന്റെ വിവാഹ നിശ്ചയം സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുമ്പോൾ എല്ലാ ഊഹാപോഹങ്ങൾക്കും തിരിശീലിട്ട് സൗബിൻ തന്നെ തന്റെ സെൽഫി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. പ്രതിശ്രുത വധുവായ ജാമിയ സഹീറിനൊപ്പം നിൽക്കുന്ന സെൽഫി സൗബിൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ജാമിയ എടുത്ത ചിത്രമാണ് സൗബിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ 100,000-ൽ പേർ ചിത്രത്തിന് ലൈക്ക് ചെയ്തു. പറവയിലൂടെ സംവിധായകൻ എന്ന നിലയിലും മികവ് തെളിയിച്ച ശേഷമാണ് സൗബിൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. സൗബിൻ ആദ്യമായി സംവിധാനം ചെയ്ത പറവ വിജയകരമായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ തുടക്കം കുറിച്ച സൗബിൻ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോഴും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പറവയുടെ വിജയത്തിന് പിന്നാലെയാണ് ആരാധകരെ തേടി സൗബിൻ വിവാഹിതനാകുന്നു എന്ന സന്തോഷ വാർത്ത എത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് സൗബിനും ജാമിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വൈറലായത്. ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന സൂചനയാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമായിട്ടാണ് ചിത്രങ്ങൾ ഇപ്പോഴും വൈറലാകുന്നത്. അഭിനയത്തിൽ നിന്നും സംവിധാനത്തിലേക്ക് എത്തിയ ആളാണ് സൗബിനെങ്കിൽ ഇപ്പോ ദാ സംവിധാന രംഗത്ത് നിന്നും അഭിനയത്തിലേക്ക് എത്തുന്നു മറ്റൊരു ഡയറക്ടർ. സംവിധാന രംഗത്ത് സ്വന്തമായിട്ടൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനാണ് രഞ്ജിത്ത്. അഞ്ജലി മേനോന്റെ ചിത്രത്തിലാണ് രഞ്ജിത്ത് അഭിനയിക്കാൻ പോകുന്നത്. പൃഥ്വിരാജിനെ നായകനാക്കി അഞ്ജലി മേനൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ഊട്ടിയിൽ നിന്നുമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. നസ്രിയ നസീം തിരിച്ചു വരുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചിത്രത്തിൽ നസ്രിയുടെയും പൃഥ്വിരാജിന്റെയും അച്ഛന്റെ വേഷത്തിലാണ് രഞ്ജിത്ത് അഭിനയിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലൂടെ സംവിധായകൻ രഞ്ജിത്ത് വീണ്ടും അച്ഛൻ വേഷത്തിൽ അഭിനയിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. മുൻപ് അന്നയും റസൂൽ എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ അച്ഛൻ വേഷത്തിലും രഞ്ജിത്ത് എത്തിയിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും അഭിനയത്തിൽ ബിരുദം നേടിയ രഞ്ജിത്ത് എഴുത്തുകാരനായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. മോഹൻലാലിന്റെ ഹിറ്റ് സിനിമയായ രാവണപ്രഭു ആയിരുന്നു ആദ്യം സംവിധാനം ചെയ്ത സിനിമ. ശേഷം മലയാളത്തിൽ ഒരു പിടി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച രഞ്ജിത്ത് അവസാനം സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടിയുടെ പുത്തൻ പണമായിരുന്നു. 2001 ആദ്യ സിനിമ സംവിധാനം ചെയ്തതെങ്കിലും 1987 പുറത്തിറങ്ങിയ എഴുതാപുരങ്ങൾ എന്ന സിനിമയിലൂടെ അഭിനയത്തിലും താരം തുടക്കം കുറിച്ചിട്ടുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത ഗുൽമോഹറിൽ നായകനായിട്ട് രഞ്ജിത്ത് അഭിനയിച്ചു. പിന്നാലെ രഞ്ജിത്ത് തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച തിരക്കഥ എന്ന ചിത്രത്തിൽ സംവിധായകന്റെ വേഷത്തിലും മാർട്ടിൻ പ്രക്കാട്ടിന്റെ ബെസ്റ്റ് ആക്ടറിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലും രഞ്ജിത്ത് വന്നിരുന്നു.